എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് വൈകിയത്. എനിക്ക് തോന്നണം 1-2 മാസം ആയെന്ന് തോന്നുന്നു. എനിവേ സോറി, ഇനിയുള്ള മാസങ്ങളിൽ കറക്റ്റായിട്ട് ഇടാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കോർ സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ വിചാരിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ഗൂഗിൾ അൽഗോരിതംസ് ആണ്. ഗൂഗിൾ അൽഗോരിതം എന്ന് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇൻ്റർവ്യൂവിന് കുറച്ച് കുട്ടികളെ ഇൻഫോം ആക്കി പോയായിരുന്നു. അവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൺ പേജിൻ്റെ എല്ലാ ഫാക്ടേഴ്സും അവർ കവർ ചെയ്തു. മെറ്റാ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ്, കനോനിക്കൽ, ഞാൻ ഈ പറഞ്ഞ വീഡിയോ സീരീസിൽ ഞാനല്ല എടുത്ത്, ഞാൻ പറഞ്ഞത് ഒരു സെറ്റ് ഓഫ് കുട്ടികൾ പലപ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഫെയിലിയർ ആയി പോകാറുണ്ട്. എല്ലാ ഉത്തരങ്ങളും പറഞ്ഞിട്ടും അവരെ ചില കമ്പനികൾ എടുക്കാറില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ഗൂഗിളിൻ്റെ അൽഗോരിതമാണ്. മനസ്സിലായി കാണില്ല, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഓൾറെഡി എങ്ങനെയാണ് സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ക്രോളിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, ഇൻഡെക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, റിസൾട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചെങ്കിലും ഈ അൽഗോരിതം എന്താണെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് കുറേ കുട്ടികൾ ഇൻ്റർവ്യൂവിന് റിജക്റ്റ് ആകാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു പോയിന്റ് എന്ത് അൽഗോരിതത്തിൻ്റെ ബേസിലാണെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ഫെയിലിയർ ആകാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു എസ്ഇഒ അനലിസ്റ്റ് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പോലും പറ്റില്ല. അൽഗോരിതംസിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു എസ്ഇഒ എക്സ്പെർട്ട് ആകത്തില്ല. നിങ്ങൾക്കൊരു ക്ലയൻറ്റിനെ പോയി കോൺഫിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ക്ലയൻറ്റ് ചിലപ്പോൾ ചോദിക്കണം, നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് ഈ പറയുന്നത്, നിങ്ങൾക്ക് ഉത്തരം വേണം. അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂവറിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് ഇതെല്ലാം പറയുന്നത്, അപ്പോഴും നിങ്ങൾക്കൊരു ഉത്തരം വേണം. ബേസ് എന്ന് പറയും, അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു, യൂട്യൂബിൽ കണ്ടു, അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രെയിനർ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ സിലബസിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന നീൽ പട്ടേലിൻ്റെ ഒരു ബ്ലോഗ് വായിച്ചു, അല്ലെങ്കിൽ സൗരവ് ജെയിൻ്റെ വീഡിയോ കണ്ടു എന്നൊന്നും പറയുന്നത് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ആൻസറേ അല്ല. ഇവരെല്ലാവരും പറയുന്നത്, ഇപ്പം ഞാനടക്കം എല്ലാവരും പറയുന്നത് ഞങ്ങളായിട്ടുണ്ടാക്കി, അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന ആ ഒരു തോട്ട് വരുന്നത് ഗൂഗിളിൻ്റെ അൽഗോരിതത്തിൽ നിന്നുള്ള പോർഷൻസാണ്. ഈ എസ് സിഒയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ, കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി, ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത് എല്ലാം തന്നെ എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിളിൻ്റെ അൽഗോരിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത പോർഷൻസ് ആണ് ഈ ഓൺ പേജ് എസ് സിഒ, ഓഫ് പേജ് എസ് സിഒ, ടെക്നിക്കൽ എസ് സിഒ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ അൽഗോരിതം 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 പലതവണ പറയുന്നതാണെങ്കിലും ഇതെന്താണെന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും അറിയാം. അത് പറയാനുള്ള കാരണം ഇതാണ്, ഇൻ്റർവ്യൂ ഫെയിലിയർ ആകുന്നത് കൊണ്ടും നിങ്ങൾക്കൊരു ബേസിക് ഇല്ലാത്തതുകൊണ്ടും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ചെന്നിട്ട് എസ് സി അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് ആയിട്ട് പറയണമെങ്കിൽ അൽഗോരിതംസ് എല്ലാം അറിഞ്ഞിരിക്കണം. അതിനെല്ലാം വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു നിലവാരത്തിലോട്ടുള്ള ഒരു ഒരു ഓൺലൈൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ എസ് സിഒ എക്സ്പേർട്ടായി മാറണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ സെർച്ച് എഞ്ചിൻസ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് ഒരു അൽഗോരിതത്തിൻ്റെ ബേസിൽ തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുണ്ട്. യാഹുവിന് യാഹുവിൻ്റെ അൽഗോരിതം, യാൻഡെക്സിന് അതിൻ്റേതായത്, ഗൂഗിളിന് ഗൂഗിളിൻ്റേതായിട്ടുള്ളത്, ബൈഡു അത് ഡെവലപ്പ് ചെയ്തിരിക്കുമ്പോൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു ചിപ്പാണ്. ഇപ്പോൾ നിങ്ങൾ എന്തിനും സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും, വേർഷൻ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഹാർട്ടിൻ്റെ പോർഷൻ ഊരിയിട്ട് ഒരു സാധനം ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന കാണാം. അതാണ് അതിൻ്റെ മെമ്മറി, അതാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണത് ഒരാൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് പുറത്തേക്ക് വരുന്നതല്ല, അതുകൊണ്ടാണ്. സോ ഈ അൽഗോരിതംസ് വെച്ചിട്ടാണ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഉള്ളൊരു അറിവാണ്. സോ അതുകൊണ്ട് ഇത് ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ക്ലാസ്, കാരണം ഇത് കോമൺ ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ എക്സിഒ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും, അല്ലെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകൾ റാങ്ക് ചെയ്യിച്ചിട്ട് എനിക്കറിയാം എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് എസ് സിഒ അറിയാം എന്ന് വിചാരിക്കുന്ന നിങ്ങൾക്ക് പോലും ഈ ഒരു അടിത്തറ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ പെട്ടുപോകും. അല്ലെങ്കിൽ ഓ, ഈ ബേസിക്സ് അറിയാണ്ടാണ് ഇത്രയും കാലം വർക്ക് ചെയ്തതെന്നുള്ളൊരു ചോദ്യം വന്നാൽ നിങ്ങളും അവിടെ നാണിച്ച് നിൽക്കേണ്ടി വരും. സോ അതുകൊണ്ട് ഈ ക്ലാസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത് പ്രൊഫഷനാക്കുന്നവർ ആരാണെങ്കിലും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത് ആഴത്തിൽ അറിയാൻ താല്പര്യമുള്ള ആരാണെങ്കിലും ഇത് ഡെഫിനറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ അൽഗോരിതംസ് എന്താണെന്നുള്ളതിന് മുമ്പ് ഞാനൊരു ഞാനൊരു ടാബ് ഓഫ് സിഒ എന്നടിക്കുകയാണ്. സോ ഞാൻ ഗൂഗിളിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വാട്ട് ഈസ് എസ് സിഒ എന്ന് പറയുമ്പോൾ ഗൂഗിൾ എനിക്ക് റിസൾട്ട് തരികയാണ്, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്നിലധികം 100 കണക്കിന് റിസൾട്ടുകൾ എനിക്ക് തരികയാണ്, കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര റിസൾട്ട് ഉണ്ട്. ഇതൊക്കെ ഒറ്റപ്പത്ത്, 100, 1000, 10,000, 100,000, 10,000,000, 10 കോടി, അതായത് 62 കോടി 10 ലക്ഷം റിസൾട്ട്സ്. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ ശ്രദ്ധിക്കുക. എന്നിട്ട് എത്ര സെക്കൻഡ് വേണ്ട, 80 സെക്കൻഡ്സ്, 80 സെക്കൻഡ്, 80 സെക്കൻഡ്സിനുള്ളിൽ 62,10,000 റിസൾട്ട്സ്, 62 കോടി 10 ലക്ഷം റിസൾട്ട്സ് നമുക്ക് തരികയാണ്. സോ ഇത് നടക്കുന്നത് കുറേയേറെ പ്രോസസ്സിങ്ങിലൂടെയാണ് നമുക്ക് ഈ റിസൾട്ട് തരുന്നത്. ആ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനകത്താണ്. അപ്പോൾ അതിനകത്ത് ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അയാൾക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ പ്രോസസ്സിനെ നമുക്ക് അൽഗോരിതം എന്ന് പറയാം. ഓരോ കാലഘട്ടത്തിലും വന്നിരിക്കുന്ന അപ്ഗ്രേഡ് എല്ലാം അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ്, ക്വാളിറ്റിയുള്ള ബാക്ക് ലിങ്ക്, അയാൾ എവിടെ ഇരുന്നാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്, ഞാൻ എന്താണ് സെർച്ച് ചെയ്തത്, എൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, ഇതെല്ലാം ഈ പറഞ്ഞ സെക്കൻഡ്സുകളുള്ളിൽ ഈ സെർച്ച് എഞ്ചിനകത്ത് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഇത് എന്ന് പറയുന്ന കുറേ നിയമങ്ങളാണ്. ക്വാളിറ്റി ഗൈഡ് ലൈൻസ് അച്ചീവ് ആവുന്ന റിസൾട്ടുകളാണ് ടോപ്പിൽ വരിക, ഗൂഗിൾ പറഞ്ഞിരിക്കുന്ന അവരുടെ നിയമാവലികൾ. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ ഒരു കോടതി ചെല്ലുകയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വാദിക്കുന്നത് അവിടുത്തെ അഡ്വക്കേറ്റ്സ് ആണ്. അവർ നിയമം പഠിച്ചിരിക്കണം,
എന്നാലാണ് അവർക്കവിടെ വധിക്കാൻ പറ്റുള്ളൂ. ഒരു ഡോക്ടർ, നമ്മളൊരു പേഷ്യൻ്റ് ആയിട്ട് ചെല്ലുകയാണെങ്കിൽ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ MBBS പാസ്സായിരിക്കണം. അത് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ട്രീറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഭരണഘടനയുണ്ട്, നമ്മളൊക്കെ നിയമം അനുസരിക്കുന്നവരാണ്. അതുപോലെ ഗൂഗിൾ കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളെയാണ് സാധാരണഗതിയിൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുക. അതായത് ഒരു വെബ്സൈറ്റിന് ഉണ്ടായിരിക്കേണ്ടിരിക്കുന്ന ക്വാളിറ്റി വരെ 201 റാങ്കിങ് ഫാക്ടേഴ്സും ഉണ്ട്. ഈ ഫാക്ടേഴ്സ് എല്ലാം അച്ചീവ് ആകുമ്പോഴാണ് യൂഷ്വലി ഒരു വെബ്സൈറ്റ് ടോപ്പിലാവുന്നത്. അതിന് അൽഗോരിതം ഫാക്ടേഴ്സ് എന്ന് പറയാതെ നമ്മൾ ഓൺ പേജ് ഫാക്ടേഴ്സ്, ഓഫ് പേജ് ഫാക്ടേഴ്സ്, ടെക്നിക്കൽ ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ അൽഗോരിതത്തിലോട്ട് പോകുന്നത്. പക്ഷേ ഈ ഫാക്ടേഴ്സ് എല്ലാം ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അൽഗോരിതത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. സോ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മളൊരു കാര്യം ഗൂഗിളിനോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം തരുന്നു. ഇതെല്ലാവർക്കും അറിയാം. നിങ്ങൾ മൊബൈലിൽ സെർച്ച് ചെയ്യുന്നു, ഡെസ്ക്ടോപ്പിൽ സെർച്ച് ചെയ്യുന്നു, എന്ത് വേണമെങ്കിലും നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. ഈ ഉത്തരങ്ങൾ തരുന്നതിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒരു കാരണം നമ്മൾ വിശ്വസിക്കുകയാണ്. ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ അടിക്കുകയാണ്, ബെസ്റ്റ് ബിൽഡർ ഇൻ കൊച്ചി അല്ലേ. ഞാൻ അടിക്കുമ്പോൾ റിസൾട്ട് വരികയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കമ്പനി അസറ്റ് ഹോംസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിളിനോട്, നമ്മൾ ഗൂഗിളെ വിശ്വസിക്കുകയാണ്. ബെസ്റ്റ് ബിൽഡർ ഇൻ കൊച്ചി എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ബിൽഡറെ ഗൂഗിൾ തരും എന്നൊരു വിശ്വാസം നമ്മൾ ഗൂഗിളിനോട്, വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഗൂഗിളിനോട് ചോദിക്കുന്നത് അല്ലേ, നമ്മളിപ്പോൾ പറയുന്ന ഉത്തരം. സോ അതുപോലെ ഗൂഗിളിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുകയാണ് അല്ലേ, കംപ്ലീറ്റ് ട്രസ്റ്റ് ചെയ്യാന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷെ നിങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഗൂഗിളിൻ്റെ ടോപ്പിൽ വരുമ്പോൾ ഗൂഗിളിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇയാൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇയാൾക്ക് കൊടുക്കുന്ന റിസൾട്ടിന് ആ ക്വാളിറ്റി വേണം. എന്നാൽ മാത്രമേ ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിന് ആൾക്കാർ ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ യാഹുവിലോട്ടും മറ്റു വേറെ എല്ലാവർക്കും ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗൂഗിൾ ഉപയോഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഡാറ്റാ ബേസ് ഉള്ളത് ഗൂഗിളിലാണ്. ഏറ്റവും കൂടുതൽ ക്വാളിറ്റി റിസൾട്ട്, വീണ്ടും ആ വേർഡ് എടുത്ത് പറയുകയാണ്, ക്വാളിറ്റിയുള്ള റിസൾട്ടുകൾ. നമ്മളൊരു കാര്യം ചോദിച്ചാൽ ഏറ്റവും ക്വാളിറ്റിയുള്ള റിസൾട്ടുകൾ ക്രമത്തിൽ പെടുത്തി തരുന്നതിൽ നമ്പർ വൺ എന്ന് പറയുന്നത് ഗൂഗിളാണ്. അതെന്തുകൊണ്ടാണ് നമ്പർ വൺ ആയത്? അവരവരുടെ സെർച്ച് എഞ്ചിൻ്റെ അൽഗോരിതം ഓരോ വർഷവും മാറ്റിക്കൊണ്ട്, ഈ വർഷം തന്നെ കഴിഞ്ഞ വർഷം മൂന്ന് പ്രധാന അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് ചെറുതും വലുതുമായി 100 അപ്ഡേറ്റുകൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഏറ്റവും ക്വാളിറ്റിയുള്ള റിസൾട്ടുകൾ തരാൻ വേണ്ടി അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ചോദ്യങ്ങൾക്ക് നമ്മളെവിടെ ഇരുന്നാണ് സെർച്ച് ചെയ്യുന്നത്, നമ്മളുടെ ഇതുവരെയുള്ള സെർച്ച് ഹിസ്റ്ററി എന്താണ്, നമ്മൾ ഏത് ലൊക്കേഷൻ, നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ ഏജ്, നമ്മുടെ ഇതുവരെയുള്ള ബൈ, നമ്മുടെ എന്താ പറയുക, സെർച്ച് ഹിസ്റ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവരുടെ റിസൾട്ട്. അപ്പോൾ ആ രീതിയിൽ അവർ ടോണപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനെ. സോ ഇത് എല്ലാ സെർച്ച് എഞ്ചിനും ഉണ്ടെങ്കിലും നമ്മൾ ഗൂഗിളിൻ്റെ മാത്രമേ ഇപ്പോൾ പഠിക്കുന്നുള്ളൂ. കാരണം ലോകത്തുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സെർച്ച് എഞ്ചിനും, ഏറ്റവും കൂടുതൽ ഡാറ്റാ ബേസ് ഉള്ള സെർച്ച് എഞ്ചിനും, ഏറ്റവും ക്വാളിറ്റി റിസൾട്ട് തരുന്ന സെർച്ച് എഞ്ചിനും, ഏറ്റവും ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്ന റിസൾട്ട് എല്ലാം തന്നെ ഗൂഗിളായി മാറിക്കഴിഞ്ഞു. സോ ഗൂഗിളിൻ്റെ അൽഗോരിതമാണ്. അപ്പം അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ഒരു പ്രോസസ്സ് ഈ പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, വലുതാക്കി കാണിച്ചുതരാം. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഗൂഗിൾ വന്ന് നമ്മുടെ വെബ്സൈറ്റ് ക്രോളിംഗ് ചെയ്യുന്നു, നമ്മുടെ വെബ്സൈറ്റിനുള്ള ഡാറ്റ ഗ്യാദർ ചെയ്തെടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യണോ, അതൊരു ലൈബ്രറിയിൽ അടുക്കി വെക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ സങ്കല്പിക്കുക, സങ്കല്പിച്ച് തുടങ്ങിക്കോ, നിങ്ങളുടെ വെബ്സൈറ്റ് വന്നിട്ട് ഒരു ക്രോളർ, ഒരു എട്ടുകാലി പോലെ ഒരു സാധനം വന്ന് ക്രോൾ ചെയ്ത് വലിക്കുന്നു. വലിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതെല്ലാം കൂടെ ഒരു ലൈബ്രറിയിൽ അടുക്കി 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 വെക്കുന്നു എന്ന് വിചാരിക്കുക. ക്രമം അനുസരിച്ചിട്ട് ആ ഡാറ്റ, അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എൻ്റെ വെബ്സൈറ്റ് ആ കൂട്ടത്തിൽ പെടുത്തിട്ടുണ്ട്. അപ്പോൾ SEO എക്സ്പെർട്ട് കേരള എന്ന് പറയുമ്പോൾ ഗൂഗിൾ നോക്കുകയാണ്, ആ ഇൻഡെക്സിൽ കുറേ ഇരിപ്പുണ്ടല്ലോ കേരളത്തിൽ SEO എക്സ്പെർട്ട് കേരള എന്ന് പറയുമ്പോൾ ജിജു ഉണ്ട്, കുറേ പേരുടെ പേരുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട്, എല്ലാവരും വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഓ ആദ്യം ഒരാളെ കൊടുക്കണം, രണ്ടാമത്തെ ഒരാളെ കൊടുക്കണം, മൂന്നാമത്തെ ഒരാൾ കൊടുക്കണം, റിസൾട്ടുകൾ കൊടുക്കണം. സോ എന്ത് ചെയ്യും, അവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം അച്ചീവ് ചെയ്തത്, അതായത് ക്വാളിറ്റി കണ്ടൻറ്റ്, ഒരുപാട് കൂടുതൽ വിസിറ്റേഴ്സ് വരുന്നത്, ബ്രാൻഡ് നെയിം, ഒരു അങ്ങനെ ആ 201 ഫാക്ടേഴ്സും കൂടെ അരിച്ച് പറക്കിയിട്ടാണ് ഒരാളെ ആദ്യം കാണിക്കുന്നത്, രണ്ടാമതും താഴെ തരം ക്രമപ്പെടുത്തുന്നത്. സോ ആ ഫാക്ടേഴ്സ് ആ ക്രോൾ ചെയ്യുന്നു, ഇൻഡെക്സ് ചെയ്യുന്നു, അടുക്കി വെച്ചിരുന്നു, അവിടെ നിന്നെടുത്ത് റിസൾട്ട് കൊടുക്കുന്നു. നമ്മളെപ്പോഴും അറിയുന്നത് എന്താ, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് അടിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, SEO എക്സ്പെർട്ട് കേരള എന്ന് അടിക്കുകയാണ്. ആ ഒരു മൂവ്മെൻറ്റിൽ ഇത്രയും ഇൻഡെക്സ്, ആ ബ്ലൂ കളറിൽ കാണുന്ന ആ ഡാറ്റാബേസ് ഉണ്ട്, അത് ലൈബ്രറിയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ ഏറ്റവും ക്വാളിറ്റിയുള്ള റിസൾട്ട് ആയിരിക്കും അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട്, ആ അൽഗോരിതം യെല്ലോ കളറിലുള്ള അൽഗോരിതത്തിൽ കൂടെ ക്രോസ് ചെയ്ത് പോകും, എന്നിട്ട് ക്രമപ്പെടുത്തും. ഏറ്റവും ബെറ്റർ ആരാണോ അതിനായിരിക്കും ഈ കാണുന്ന ടോപ്പ് റിസൾട്ടിലെ 1, 2, 3, 4, 5 എന്ന് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് പാലിച്ചിട്ടുള്ള, അവരുടെ അൽഗോരിതം ഫോളോ ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും അച്ചീവ് ആയിട്ടുള്ളവർ നമ്പർ 1, 2, 3, 4, 5 എന്ന രീതിയിലേക്ക് മാറപ്പെടും. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ ഇതിനു മുമ്പ് നമ്മൾ പലതവണ കവർ ചെയ്തിട്ടുള്ളതാണ്. ടൈറ്റിൽ ടാഗ്, H1 ടാഗ്, ഡിസ്ക്രിപ്ഷൻ, കീവേഡ് ഡെൻസിറ്റി, ഇതെല്ലാം എന്താണ്, SEO ഫാക്ടേഴ്സാന്ന് പറയും അല്ലേ. SEO രണ്ടായിട്ട് തിരിച്ചു എന്നാണ് ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞത്, ഓൺ പേജ് SEO ആയിട്ടും ഓഫ് പേജ് SEO ആയിട്ടും. അതിനകത്ത് ഈ ഫാക്ടേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഫാക്ടേഴ്സൊക്കെ ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് നിങ്ങൾ പറയും. അപ്പോൾ ഇന്ന് ഇത് പറഞ്ഞിട്ടും കിട്ടാത്ത ഒരു കൂട്ടം ആൾക്കാരെ പറ്റി ഞാൻ പറഞ്ഞു. കാരണം ഈ ഫാക്ടേഴ്സ് ബേസ്ഡ് ഓൺ ദ അൽഗോരിതമാണ്. എന്ത് അൽഗോരിതം വെച്ചിട്ടാണ് നിങ്ങൾ H1 ടാഗ് വേണമെന്ന് പറയുന്ന, എന്ത് അൽഗോരിതം വെച്ചിട്ടാണ് നിങ്ങൾ ടൈറ്റിൽ ടാഗ് വേണമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ലിങ്ക് ബിൽഡിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ഏത് അൽഗോരിതത്തിൻ്റെ ബേസിലാണെന്നുള്ളതാണ്. ഇന്ന ആൾ പറഞ്ഞു എന്നൊന്നും പറയരുത്. ഇത്ര ഇന്ന അൽഗോരിതം ഇത്ര ഈ വർഷം റിലീസ് ചെയ്തിരിക്കുന്ന, അതിന് ശേഷമാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയത് എന്ന് പറയാനുള്ള ഒരു കപ്പാസിറ്റിയിലോട്ട് നിങ്ങൾ മാറണം. അൽഗോരിതമാണ്.
ഓക്കെ അപ്പോൾ അൽഗോരിതം എന്താണ്? അൽഗോരിതം ഇസ് കോംപ്ലക്സ് സിസ്റ്റം യൂസ് ടു റിട്രീവ് ഡാറ്റ ഫ്രം സെർച്ച് ഇൻഡെക്സ്, അതായത് സെർച്ചിൻ്റെ ഇൻഡെക്സിൻ്റെ ഉള്ളിൽ നിന്നും. സെർച്ച് ഇൻഡെക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ വെബ്സൈറ്റുകളും ഗൂഗിൾ ക്രോൾ ചെയ്ത് ഒരു ലൈബ്രറിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഇൻഡെക്സ്, ആ അടുക്കി വെച്ചിരിക്കുന്ന പ്രോസസ്സിന് ഇൻഡെക്സ് എന്നാണ് പറയുക. ആ ഇൻഡെക്സ് പ്രോസസ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്, ചോദിച്ച ആളുടെ ചോദ്യത്തിന് ആപ്റ്റായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കൊടുക്കുന്ന ക്രമം, അത് അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ടാണ് ആ ബെസ്റ്റ് റിസൾട്ടിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും. അത് നമ്പർ വൺ ഒന്ന് നിങ്ങൾ പറയില്ലേ, നമ്പർ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, അത് അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ടാണ് അത് ടോപ്പിൽ കാണിക്കുന്നത്, ആ ഫാക്ടേഴ്സ്. അപ്പോൾ അൽഗോരിതത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നത്, എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യും. അത് എന്തിനാണ് വേണ്ടി ചെയ്യുന്നത്? അൽഗോരിതം കോൺസ്റ്റൻ്റ് ഇംപ്രൂവിങ് ആൻഡ് റിഫൈനിങ് ദ സെർവ്, ബെറ്റർ റിസൾട്ട് കൊടുക്കാൻ വേണ്ടി അവർ മാറ്റം വരുത്തിക്കുന്നു. ഗുഡ് കണ്ടൻറ് ആക്കാൻ, നല്ല ബാക്ക്ലിങ്ക്സ് ഉണ്ടാക്കാനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സെർച്ച് എഞ്ചിന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടും, അതിനോടുള്ള വിശ്വാസ്യത കൂടും. എന്ത് വന്നാലും നമ്മൾ അങ്ങോട്ട് പോവുക എന്ന് പറയുന്ന ഒരു ശീലമായി മാറി. കാരണം എന്താ, നമുക്കറിയാം നമ്മൾ എന്ത് ചോദിച്ചാലും ഗൂഗിളിൽ ഉത്തരം ഉണ്ടാവും അല്ലേ. ഒരു നമ്പർ തപ്പാൻ, ഒരു സ്ഥലം തപ്പാൻ, ഒരു കിലോമീറ്റർ അന്വേഷിക്കാൻ, അല്ലേ എല്ലാത്തിനും പോകുന്നത്. എന്താ, എല്ലാത്തിനും ഒരു ക്വാളിറ്റി റിസൾട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്, ആക്യുറേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എത്രത്തോളം കൃത്യം ആകുന്നുവോ അത്രത്തോളം നമ്മളതിനെ ആശ്രയിക്കാൻ തുടങ്ങും. സോ ഇതുണ്ടോ, ഇതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. 2011 തൊട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. 2011 ആദ്യത്തെ അപ്ഡേറ്റ് വന്ന, 2012, 2013 കണ്ടോ, ഓരോ തവണയും ഓരോ ക്രമക്കേടുകൾ കണ്ടുപിടിച്ച് സൈറ്റിൻ്റെ ഇഷ്യൂസ് നോക്കി ഫിക്സ് ചെയ്ത് അതിൻ്റെ ആ കാലഘട്ടത്തിന് ആപ്റ്റായ മാറ്റങ്ങൾ വരുത്തി ഇന്ന് കാണുന്ന റിസൾട്ട് ഇനി ഈ വർഷവും അടുത്ത വർഷമൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഈ കാണുന്ന ഈ സ്റ്റെപ്പ് കയറി പോകുന്ന നമ്മളുടെ ഒരു വെബ്സൈറ്റ് ടോപ്പിൽ എത്തിക്കണമെങ്കിൽ ഈ പറഞ്ഞ അൽഗോരിതങ്ങളെല്ലാം അച്ചീവ് ആവണം അല്ലേ. നമ്മളിപ്പോൾ ഒരു പോലീസ് ടെസ്റ്റിലേക്ക് പോകണമെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ് അല്ലേ, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ പാസ് ഔട്ടായിട്ടാണ് നമ്മളെ സെലക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് ഈ പറഞ്ഞ എല്ലാ പ്രക്രിയകളിലും നമ്മളെല്ലാത്തിലും ഗൈഡ്ലൈൻസിലെല്ലാം അച്ചീവായാണ് ആ ടോപ്പ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു അവസാനത്തെ സ്ഥാനത്തിലേക്ക് എത്തുന്നത്. ഇതെല്ലാം നടക്കുന്ന സെക്കൻഡുകൾക്കുള്ളിലാണെന്ന് ഇങ്ങോട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാലഘട്ടത്തിൽ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൈറ്റ്, യൂസറെ എൻഗേജ് ചെയ്യുന്ന സൈറ്റ്, പെട്ടെന്ന് ലോഡാകുന്ന സൈറ്റ്, ഒരുപാട് ഇൻഫർമേഷൻ ഉള്ള സൈറ്റ്, ക്വാളിറ്റി കണ്ടൻറ് ഉള്ള സൈറ്റ്, ക്വാളിറ്റി ബാക്ക്ലിങ്ക് ഉള്ള സൈറ്റ്, ഇതെല്ലാം ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓരോ മൃഗങ്ങളുടെ പേരിലാണ്, പാണ്ട, പെങ്കിൻ, ഹമ്മിംഗ് ബേർഡ്, പിജിയോൺ, അങ്ങനെ ഓരോ കാലത്തും ഇറങ്ങിയിരിക്കുന്ന അപ്ഡേറ്റിന് ഓരോ പേരുകളുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് അപ്ഡേറ്റാണ്. ഏതാണ്? പാണ്ട അപ്ഡേറ്റ് എന്നാണ് പറയുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് അന്നും ഇന്നും എന്നും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ കരുതുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അപ്ഡേറ്റാണ് പാണ്ട അപ്ഡേറ്റ്. അപ്പോൾ പാണ്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അതിനകത്ത്, അതിലിത് 2011 ഫെബ്രുവരിയിലാണ് ഈ അപ്ഡേറ്റ് ഇറങ്ങുന്നത്. അതുവരെ എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഈ അപ്ഡേറ്റ് മുമ്പ് എന്തായിരുന്നു? അന്നും ഗൂഗിളിൽ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, റിസൾട്ട് വരുമായിരുന്നു. പക്ഷെ അന്നൊന്നും ക്വാളിറ്റി കണ്ടൻറ്റ് ഒരു പ്രശ്നമായിരുന്നില്ല. അതായത് എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഇത് കാണുന്ന ഒരാളൊരു അയാളുടെ വെബ്സൈറ്റ് ഇട്ടാൽ അതിനകത്തും കുറേ കണ്ടൻറ്റ് അടിച്ചു വെച്ചാൽ അതും റാങ്ക് ചെയ്യും, എൻ്റെ വെബ്സൈറ്റും റാങ്ക് ചെയ്യും. അടിച്ചു മാറ്റിയ കണ്ടൻറ്റുകൾ, അപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ ടീക്ക് ചെയ്ത കണ്ടൻറ്റുകൾ, റീറൈറ്റ് ചെയ്ത കണ്ടൻറ്റുകൾ, ഇങ്ങനെ എന്ത് കണ്ടൻറ്റ് ഇട്ടാലും അത്യാവശ്യം കീവേഡൊക്കെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അന്ന് റാങ്ക് ചെയ്യായിരുന്നു. ഏത്? 2011 മുമ്പ് വരെ, ഈ ഒരു അപ്ഡേറ്റ് ഇറങ്ങുന്നത് വരെ എന്ത് ചെയ്താലും കണ്ടൻറ്റ്, അതായത് ഗൂഗിളിന് അന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതായത് അടിച്ചു മാറ്റിയ കണ്ടൻറ് ആണോ, കോപ്പിറൈറ്റഡ് കണ്ടൻറ് ആണോ, ഒരു സൈറ്റിൽ ഉപയോഗിച്ചിരുന്ന കണ്ടൻറ് വേറൊരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊന്നും കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻ്റലിജൻസ് അന്നത്തെ സെർച്ച് എഞ്ചിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ചിപ്പ് എടുത്തിട്ട് അവർ പാണ്ട എന്ന് പറഞ്ഞൊരു സാധനം അപ്ഡേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയാമോ? ക്വാളിറ്റി ഇല്ലാത്ത കണ്ടൻറ്റുകൾ ഒരു സൈറ്റിൽ നിന്നും കോപ്പി ചെയ്തിട്ടുള്ള, അതായത് ഇപ്പോൾ എൻ്റെ സൈറ്റ് റാങ്ക് ചെയ്തു, ടോപ്പിൽ നിൽക്കുകയാണ്, ആ കണ്ടൻറ്റ് ഓൾറെഡി ഗൂഗിളിൻ്റെ കയ്യിലുണ്ട്. ഇതേ കണ്ടൻറ്റ് എടുത്ത് എൻ്റെ കൂട്ടുകാരൻ അവൻ്റെ വെബ്സൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ പറയും ഇത് ഓൾറെഡി ജിജോ ജോസഫ് എന്ന് പറഞ്ഞ ആളുടെ വെബ്സൈറ്റിൽ കിടക്കുന്ന കണ്ടൻറ്റാണ്, കാരണം ഓൾറെഡി ഗൂഗിളിൻ്റെ ഡാറ്റാബേസിൽ ഉണ്ടത്. സോ മിസ് മാച്ചിങ്, മറ്റൊരാൾ ഉപയോഗിച്ചപ്പോൾ അതേ കണ്ടൻറ്റ് ഉപയോഗിച്ചപ്പോൾ എന്ത് പറ്റി? അത് കോപ്പിറൈറ്റഡ് ആയി, അതിനെ റാങ്ക് ചെയ്യിക്കില്ല. ഇതിന് മുമ്പ് അത് റാങ്ക് ചെയ്യുമായിരുന്നു. സിമിലർ കണ്ടൻറ്റ് എത്ര വെബ്സൈറ്റിൽ വന്നാലും റാങ്ക് ചെയ്യുമായിരുന്നു. അത് പിടിക്കാൻ തുടങ്ങി, ലോ ക്വാളിറ്റി കണ്ടൻറ്റ് പിടിക്കാൻ തുടങ്ങി. സ്കിന്നി കണ്ടൻറ്റ്, ലോ ക്വാളിറ്റി സ്കിന്നി എന്നൊക്കെ പറയുന്നത് താഴത്തോട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറയുന്നുണ്ട്. സോ അതുകൊണ്ടത് ഞാൻ പറഞ്ഞത്, കണ്ടൻറ്റുകൾ ക്വാളിറ്റി ആകാൻ തുടങ്ങിയത് ഏത് അപ്ഡേറ്റിന് ശേഷമോ? പാണ്ട അപ്ഡേറ്റ്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിരുന്നില്ല, ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ നോളജിൽ നിങ്ങളൊരാൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന വിചാരിക്കണം. എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് നാളെ നിങ്ങളിത് ഒരാളോട് പറയേണ്ടി വരും. അപ്പോൾ അയാളോട് പറയേണ്ടി വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഗാദർ ചെയ്യുന്ന ഇൻഫർമേഷൻ കുറച്ചുകൂടെ ആഴത്തിൽ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ വിചാരിക്കുക, ഫെബ്രുവരി 2011 ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഈ അപ്ഡേറ്റ് വന്നത് മെയിനായിട്ട് കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനാണ്. കോപ്പിറൈറ്റഡായ, അടിച്ചു മാറ്റിയ, ചെറിയ തിൻ കണ്ടൻറ്റ് എന്ന് പറയും, തീരെ കുറച്ച് കണ്ടൻറ് ഇടുക, ഇടുന്ന കണ്ടൻറ് ഗ്രാമർ എറർ, അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഇതൊന്നും നേരത്തെ പിടിക്കില്ലായിരുന്നു. ഇതിന് ശേഷം എന്ത് പറ്റി? ഇതുപോലത്തെ ഇറലവൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഇല്ലാത്ത, ഗ്രാമർ മിസ്റ്റേക്സ് ഉള്ള എല്ലാ കണ്ടൻറ്റുകളെയും ഗൂഗിൾ എന്ത് ചെയ്തു? ഈ സൈറ്റുകളെല്ലാം തന്നെ പിന്നോട്ട് വലിക്കാൻ തുടങ്ങി. അതുവരെ അതൊക്കെ ടോപ്പിലുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റി? ക്വാളിറ്റി കണ്ടൻറ്റ് ആരാണ് എഴുതുന്നത്? അദ്ദേഹം അല്ലെങ്കിൽ ആ വെബ്സൈറ്റുകൾ ടോപ്പിലെത്താൻ ശ്രമിക്കും.
അത് പാണ്ഡയുടെ അപ്ഡേറ്റിന് ശേഷമാണ്. അത് ലോകത്ത് മൊത്തം വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഒരു അപ്ഡേറ്റ് ആണ് 2011 പാണ്ഡ അപ്ഡേറ്റ്. മൃഗങ്ങളുടെ പേരിലാണ് മിക്ക അപ്ഡേറ്റും വരുന്നത്. അപ്പോൾ ഐഡന്റിഫൈ ആൻഡ് ഫിക്സ് ലോ ക്വാളിറ്റി കണ്ടന്റ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പറയാം. ഇതൊക്കെ ലോ ക്വാളിറ്റി ഓർ തിൻ കണ്ടന്റ് എന്ന് പറയുന്നത് പേജ് ദാറ്റ് പ്രൊവൈഡ് എ ലിറ്റിൽ വാല്യൂ ഹ്യൂമൻ റീഡേഴ്സ് ടു ദെയർ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയാം. വീക്ക് പേജസ് എന്ന് പറയും. ഞാൻ അതിനെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ അടിച്ച അതേ ടൈം അടിക്കുകയാണ്. എന്താണ് വാട്ട് ഈസ് എസ് സി ഒ? ഞാൻ സ്ഥിരമായിട്ട് സോറി ഇ ഒന്നായി പോയി. വാട്ട് ഈസ് എസ് സി ഒ? സി നിങ്ങൾ തിങ്ക് ചെയ്ത് വെച്ചേക്കാം. അതെ ഇത്രയും കണ്ടൻ്റ് ഉള്ളൂ എന്ന് വിചാരിക്കുക ഈ പേജിനകത്ത്. ഓക്കെ, ഇതെന്ത് പറയണത്? എന്താ തിൻ കണ്ടൻ്റ് എന്ന് പറയാം. തിൻ അതായത് ഒരു ഇൻഫർമേഷൻ. ഒരാൾ വാട്ട് ഈസ് എസ് സി ഒ എന്ന് അടിച്ചു, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ എസ് സി ഒ എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാൻഡ് ഫോർ സർച്ച് എഞ്ചിൻ പ്രാക്ടീസ് ഇംഗ്ലീഷ്, ഇത്രയും അറിഞ്ഞാൽ മതിയോ? യൂഷ്വലി പണ്ടൊക്കെ ഇത്രയും അറിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഗൂഗിൾ ഇതുപോലെയുള്ള പേജുകളെ തിന്നാക്കി കൊടു. തിൻ കണ്ടൻ്റ് എന്ന് പറയുക, അതായത് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്ന് പറയും. ശരിയാണ്, എസ് സി ഒ എന്താണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതൊരു ക്വാളിറ്റി അല്ല. അതിനെന്ത് ചെയ്യണം? എസ് സി എന്താണെന്ന് പറയണം, അതെങ്ങനെ പോകുന്നു എന്നറിയണം, അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയണം, അതിൻ്റെ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഒരു ഇൻഫർമേഷൻ, അതിനുശേഷമാണ് ആൾക്കാർ ഒരു വിഷയവും അതുമായി അനുബന്ധപ്പെട്ട വിഷയങ്ങളും എഴുതാൻ തുടങ്ങിയത്. കാരണം എന്താണ്? തിൻ വേണ്ടത്, ഇത്ര എഴുതിയിട്ട് കഴിഞ്ഞാൽ റാങ്ക് ചെയ്യുന്ന കാലഘട്ടം ഒഴിവായി തുടങ്ങി. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, ഞാൻ ഇത് മുമ്പത്തെ ക്ലാസ്സുകളിൽ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. 300 എബോവ് വേർഡ്സ് എങ്കിലും മിനിമം വേണമെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, ഓ പാണ്ട അപ്ഡേറ്റിൻ്റെ ബേസിലായിരിക്കും ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആ ബേസ് കിട്ടി നിങ്ങൾക്ക്. ഇതുവരെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോഗിൽ വായിച്ചു എന്നുള്ളൂ. അങ്ങനെയല്ല പറയേണ്ടത്. 2011 പാണ്ട അപ്ഡേറ്റിന് ശേഷം തിൻ കണ്ടൻറ്റുകളെ ഗൂഗിൾ ഡിറാങ്ക് ചെയ്യാൻ തുടങ്ങി, പുറകോട്ട് വലിക്കാൻ തുടങ്ങി. അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ, ഒരാളൊരു കാര്യം അന്വേഷിക്കുന്നു, അയാൾക്ക് ഇത്രയും ചെറിയ ഇൻഫർമേഷൻ കൊടുത്ത് അയാൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല, ഹാഫ് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഗൂഗിളിന് അങ്ങനെ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ലാതെ പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എന്ത് ചോദിച്ചാൽ ചെറിയ കണ്ടൻറ്റുകൾ, തിൻ കണ്ടൻറ്റുകൾ, വളരെ കുറഞ്ഞ വേർഡ്സ് ഉള്ളത്, ലിറ്റിൽ വേർഡ്സ് ഓർ നോ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റുന്നുണ്ടോ? പേജ് ദാറ്റ് പ്രൊവൈഡ് ലിറ്റിൽ വാല്യൂ, ലിറ്റിൽ വാല്യൂ എന്ന് വെച്ചാൽ കുറച്ച് ഇൻഫർമേഷൻ കൊടുത്താൽ കുറച്ച് വാല്യൂ കിട്ടുള്ളൂ. ലാക്ക് ഓഫ് ഡെപ്ത്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ എന്നോട് ഒരു പാലാരിവട്ടത്തെ എത്തിയ ഒരാളാണ് ഇടപ്പള്ളിക്ക് എങ്ങനെ പോകണമെന്ന് പറയാം, ഞാൻ പറയാം നേരെ പോയിട്ട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ലിറ്റിൽ വാല്യൂ അല്ലെങ്കിൽ തിൻ കണ്ടൻറ്റാണ് ഞാൻ ആ പറഞ്ഞത്. പകരം ഞാൻ പറയുകയാണ് ഇവിടെ നേരെ ചെല്ല. നേരെ ചെല്ലുമ്പോൾ ഇടതുവശത്ത് ഒരു പമ്പ് കാണും. അവിടെ നിന്ന് ഒരു 200 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഈ സൈഡിലായി റൈറ്റ് സൈഡിൽ ഓപ്പോസിറ്റിൽ ഒരു ഹോട്ടലുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പള്ളിയുടെ ഒരു ബോർഡ് കാണാം. അതിൻ്റെ ഇടയ്ക്ക് കയറുമ്പോൾ ഫസ്റ്റ് തിരിഞ്ഞ് ഇങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. 300 കിലോമീറ്റർ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേനത് അത് ലെങ്തി കണ്ടൻറ്റായി. അപ്പോൾ ആ ചോദിച്ച ആൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ പറയാം. വളരെ വേഗമായിട്ടും പറയാം, വളരെ ഡീറ്റെയിൽ ആയി വിത്തൗട്ട് എക്സാമ്പിൾ സഹിതം പറയുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾ കുറച്ചും കൂടെ സാറ്റിസ്ഫൈഡ് ആവും, നിങ്ങളുടെ നോളജ് കുറച്ചും കൂടെ ആഴത്തിലാവും. സോ അത് തന്നെയാണ് ഗൂഗിൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഇൻഫർമേഷൻസ് പേജിനകത്തോ ബ്ലോഗിനകത്തോ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി ഇത്രയേ ഉള്ളൂ. ഒരു ഇൻഫർമേഷനാണ് ആ പേജിലുള്ളത്, അതിൽ സംശയമില്ലല്ലോ. ആ ഇൻഫർമേഷൻ്റെ എല്ലാ ഭാഗങ്ങളെയും ടച്ച് ചെയ്യാൻ ശ്രമിക്കുക, അതിനെ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആക്കാൻ ശ്രമിക്കുക. അങ്ങനെ പറയുമ്പോൾ സാറ്റിസ്ഫൈഡ് ആക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പറ്റും? അത് യൂഷ്വലി അത് ലോങ് ഫോം കണ്ടൻറ്റായി മാറും, അല്ലേ? ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ എക്സാമ്പിളും പിക്ചറും പല കാര്യങ്ങളും ചേർത്ത് കൂട്ടിച്ചേർക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന വേർഡുകൾ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1000, 2000, 3000, 5000 വേർഡ്സ് ഉണ്ടാവും. അത്രയും എഫേർട്ട് ഇടുമ്പോഴാണ് നിങ്ങളിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം എത്തപ്പെടുന്നത്. സോ ഇതുപോലെ ലോങ് ഫോം കണ്ടൻറ്റുകൾക്ക് വാല്യൂ കൊടുക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങൾക്ക് മനസ്സിൽ ഇവന്ന് പറഞ്ഞു നോക്കുക. എന്നാണ് പാണ്ഡ അപ്ഡേറ്റ് എന്ന വർഷം ഏതാണ്? 2011. 2011 പാണ്ഡ അപ്ഡേറ്റിന് ശേഷം തിൻ കണ്ടൻറ്റുകൾ പിടിക്കാൻ തുടങ്ങി. തിൻ മാത്രമാണോ പറയുന്നത്? അടുത്തൊരു പേനുണ്ട്, വീക്ക് പേജസ് വിത്ത് ലിറ്റിൽ റെലവൻറ്റ്. അത് ഞാൻ നേരത്തെ കണ്ടൻറ്റ് തിന്നാവുമ്പോൾ റെലവൻറ്റും കുറവായിരിക്കും, കാരണം അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ടതാണോന്ന് അയാൾക്ക് തന്നെ സംശയം തോന്നും. ഓ ഇനി രണ്ട് ബ്ലോഗും കൂടെ വേറെ വായിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ പോലും ദാറ്റ് ഈസ് ഇറലവൻറ്റ് പേജാണ്. സബ്സ്റ്റാങ്കിലി ടെസ്റ്റ് ആൻഡ് റിസോഴ്സസ് സച്ച് എ സെറ്റ് ഓഫ് പേജ് ഡിസ്ക്രൈബ് വെറൈറ്റി ഓഫ് ഹെൽത്ത് കണ്ടീഷൻ, അതായത് നമ്മൾ മാക്സിമം ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തുക, ലോങ് ഫോം ആക്കുക എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഈ തിൻ ഓർ ലോ ക്വാളിറ്റി. ഇനി ലോ ക്വാളിറ്റി തിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഇൻഫർമേഷൻ, നമ്പർ വൺ. നമ്പർ ടു എന്താണ്? അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ആ കുറഞ്ഞ ഇൻഫർമേഷൻ വരുമ്പോൾ യൂഷ്വലി അതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ് എന്താണ്? ആ പേജ് വീക്കാവും. വീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫർമേഷൻ കുറഞ്ഞ ഏത് പേജ്? നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിച്ചു, ഞാൻ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ വീക്കാണെന്ന് നിങ്ങൾ കരുതും, റൈറ്റ്? അതിന് ഞാൻ എക്സ്പ്ലനേഷൻ നന്നായ രീതിയിൽ തരുമ്പോഴോ അല്ലെങ്കിൽ കൂടിയ വാക്കുകൾ ഉപയോഗിച്ച് എക്സ്പ്ലനേഷൻ ചെയ്ത് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നവരെ പറയുമ്പോഴാണ് ഞാൻ വീക്കല്ല സ്ട്രോങ് ആകാമെന്ന് മനസ്സിലാകുക. അങ്ങനെയല്ലേ? നമ്മൾ ഇൻ്റർവ്യൂവിന് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു വീക്ക് വീക്കായി പോയി അത് പറയായിരുന്നു എന്ന് തോന്നുകയാണ്. കൂടുതൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വരുമ്പോൾ എന്ത് പറ്റും? സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. സോ വീക്ക് പേജ് അല്ലെങ്കിൽ ലോ ക്വാളിറ്റി തിൻ കണ്ടൻറ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരു പേജിനകത്ത് മിനിമം 300 വേർഡ്സിന് എബോവ്, എത്രത്തോളം ലെങ്തി ആവുന്നു അത്രത്തോളം റാങ്കിങ് പോസിബിലിറ്റി ഹൈ ആവും. അത് ഏത് അപ്ഡേറ്റിന് ശേഷമാണ്? പാണ്ഡ 2011 പാണ്ഡ അപ്ഡേറ്റിന് ശേഷമാണ്.
ഇനി അടുത്ത എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ്. ഇപ്പൊ പറഞ്ഞ തിൻ കണ്ടന്റ് ആണ്, അതായത് അടിച്ചു മാറ്റിയ കണ്ടന്റ് ആണ്. നിങ്ങൾ എന്തോ എഴുതിയിട്ടു, പക്ഷെ ചെറുതായതുകൊണ്ട് ഗൂഗിൾ വാല്യൂ കൊടുത്തില്ല. അത് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ആണ്, ഒരു ലാക്ക് ഓഫ് നോളജ് ആണ്. അപ്പോൾ അതാണ് ആ പറഞ്ഞത്. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റും തിൻ കണ്ടന്റും മാറിപ്പോയത്, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ രീതിയിൽ തന്നെ എഴുതിയിട്ടെങ്കിലും അത് ഫുൾ അല്ലാത്തതുകൊണ്ട് അത് സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതാണോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ്. ഇനിയിപ്പോൾ എൻ്റെ വെബ്സൈറ്റിന് അത് ഉദാഹരണത്തിന് ഇപ്പോൾ ഇതുണ്ടോ, വാട്ട് ഈസ് എസ് സിഒ എന്ന് പറയുന്ന ഈ മോസിൻ്റെ കണ്ടന്റ് നിങ്ങൾ ഉപയോഗിച്ച് എഴുതുകയാണ്. ഇത് തന്നെ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പണ്ട് പാണ്ട ഇറങ്ങുന്നതിന് മുമ്പ് ഗൂഗിളിന് അത് റെക്ടിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ചിലപ്പോൾ ഇവരുടെ താഴെ തന്നെ നമ്മൾ എഴുതിയ ബ്ലോഗും വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതല്ല, ഇന്ന് ഇത് തന്നെ എടുത്ത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഗൂഗിൾ റെക്കഗ്നൈസ് ചെയ്യും, അതിന് ഒരു വാല്യൂയും കൊടുക്കില്ല, അത് താഴത്തോട്ട് വലിക്കും. ആ പണി ആരാ ചെയ്യുന്നത്? പാണ്ട അപ്ഡേറ്റ് ആണ്. അൽഗോരിതം ക്രോൾ ചെയ്യുമ്പോൾ അതിനകത്ത് പാണ്ട ഇരിപ്പുണ്ട്, പാണ്ട പാണ്ടയുടെ പണി ചെയ്യും. ഇതാ ഈ സാധനം എടുക്കണ്ട കേട്ടോ, ഇതിനകത്ത് ഈ തട്ടിപ്പുണ്ട് എന്നുള്ളത് പറയും. അപ്പോൾ ഈ പാണ്ട അപ്ഡേറ്റിന് ശേഷമാണ് ഈ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ്. അപ്പോൾ ഒരു സൈറ്റിൽ ഉപയോഗിച്ച കണ്ടന്റ് ആ സൈറ്റ് ഓൾറെഡി റാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ കണ്ടന്റ് ഒരു കാരണവശാലും നിങ്ങളെടുത്ത് നിങ്ങളുടെ സൈറ്റിൽ ഉപയോഗിക്കരുത്. സോ എന്ത് പറ്റും? അത് ഡ്യൂപ്ലിക്കേറ്റ് വരും. അത് ആരാ പിടിക്കുന്നത്? ഗൂഗിൾ പിടിക്കും. എന്തിൻ്റെ ബേസിൽ? പാണ്ടയാണ് ഈ സെർച്ച് എഞ്ചിനകത്ത് ഇരുന്ന് ഈ സാധനം പറഞ്ഞു കൊടുക്കുന്നത്. ആ സാധനം ചെവിയിൽ പറഞ്ഞു കൊടുക്കും, കാരണം വേറെ ഒരു കുറേ മൃഗങ്ങളുണ്ട് കേട്ടോ, ഇനി വരാൻ കിടക്കുകയാണ്. അവരൊന്നും ഇതിനെ പറ്റി പറയില്ല, പാണ്ടനെ മാത്രമാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്. കണ്ടന്റുമായിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പാണ്ടയുടെ അടുത്ത് പോകാനേ പറയുള്ളൂ. പാണ്ടത് ആൾ നോക്കിയിട്ട് തിൻ കണ്ടന്റാണ് വേണ്ട, തട്ടിക്കളഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റാണ് അതും വേണ്ട, അതും കളഞ്ഞേക്ക്. ഈ പണിയെല്ലാം എടുക്കുന്നത് പാണ്ടയാണ്. സോ ഇത്ര വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് ഇത്രയും വലിയൊരു മൃഗത്തിനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീഡ് കണ്ടന്റ് ദാറ്റ് അപ്പിയർസ് ഇൻ്റർനെറ്റ്, അതായത് ഇൻ്റർനെറ്റിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തുള്ള കണ്ടന്റ് നമ്മൾ വേറെ സ്ഥലത്ത് ഉപയോഗിച്ചാൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് ഇഷ്യൂസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിന് കോപ്പി സ്കേപ്പർ എന്ന് പറയുന്ന കോപ്പി സ്കേപ്പ് ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. സൈറ്റ് ലിങ്കർ എന്ന് പറഞ്ഞ വേറൊരു സൈറ്റ് ഉണ്ട്. ഈ രണ്ട് സൈറ്റുകളും സൈറ്റ് ലിങ്കറോ അങ്ങനെ എന്തോ ആണ്, അതിൻ്റെ ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം, ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈറ്റിനകത്ത് കോപ്പിറൈറ്റഡ് ഉണ്ടെങ്കിൽ അവിടെ കാണിച്ചു തരും, കോപ്പി സ്കേപ്പ് എന്നാണ് തോന്നുന്നു. അതിനിടയിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണോ നിങ്ങളുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണോ സൈറ്റ് റാങ്ക് ചെയ്യാത്തത് എന്നുള്ളതാണ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ തിൻ കണ്ടന്റ് ലോ വാല്യൂ കണ്ടന്റ് ഒക്കെ ഉള്ള സൈറ്റുകൾക്ക് എന്താ പറഞ്ഞാൽ ഹ്യൂജ് ട്രാഫിക് ഉണ്ടായിട്ട് ഒറ്റയടിക്ക് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും മിക്കവാറും പാണ്ടയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. കൂടുതലും ന്യൂസ് സൈറ്റുകൾക്കാണ് അത് സംഭവിക്കുക, കാരണം ന്യൂസ് സൈറ്റുകൾ വേറെ സ്ഥലത്ത് നിന്ന് കോപ്പി അടിച്ച കണ്ടന്റ് ഇവിടെ കൊണ്ടിടും. അത് അങ്ങനെ തന്നെ ഇടുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ വേറൊരു സംശയം നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ ചിന്തിച്ചു നോക്കണം, പിണറായി വിജയൻ രാജിവെച്ചു, സോറി കേട്ടോ, അതൊരു ഒരു എക്സാമ്പിൾ പറയുകയാണ്. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, അതെല്ലാവരും വാർത്ത കൊടുക്കുകയാണ്. സോ അപ്പോൾ ആലോചിക്കുമ്പോൾ ഈ കണ്ടന്റ് എങ്ങനെ മാറ്റാൻ പറ്റും, ഒന്ന് വെറൈറ്റിക്ക് പിണറായി വിജയൻ രാജിവെച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറയുന്നത് ഒരു വിഷയം തന്നെ പലർക്കും എഴുതാം, അതിന് കുഴപ്പമില്ല, പക്ഷേ ഒരേ ശൈലിയിൽ എഴുതരുത്. മനോരമ എഴുതിയിട്ട സാധനം അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷാശൈലി എഴുതാം, പല ഭാഷാ ശൈലിയിൽ എഴുതാം അല്ലേ. ഇപ്പോൾ എം ടി വാസുദേവൻ എഴുതുന്ന സ്റ്റൈലല്ല തകഴി എഴുതുന്ന, ആ സ്റ്റൈലല്ല വൈക്കം മുഹമ്മദ് ബഷീർ എഴുതുന്ന, ഓരോരുത്തർക്കും ഒരു റിട്ടൺ സ്റ്റൈലുണ്ട്. ഒരേ കാര്യത്തെപ്പറ്റി മൂന്ന് പേരും പറഞ്ഞാലും മൂന്ന് രീതിയായിരിക്കും അല്ലേ. അപ്പോൾ ആ വ്യത്യസ്തതയാണ് നമ്മൾ കണ്ടന്റിലും കൊണ്ടുവരേണ്ടത്, ആ ശൈലിയിലുള്ള മാറ്റമാണ്. അല്ലാണ്ട് നമ്മൾ എഴുതുന്നൊരു വിഷയം ലോകത്ത് ആരെങ്കിലും ഒക്കെ പറഞ്ഞതായിരിക്കും, അതിൻ്റെ പേരിൽ നമുക്ക് എഴുതാണ്ടിരിക്കാൻ പറ്റും? ഇല്ല. നമ്മുടെ സർവീസുകൾ ലോകത്ത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും, ആ പേരിൽ നമുക്ക് എഴുതാണ്ടിരിക്കാൻ പറ്റും? ഇല്ല. പറയുന്ന രീതിക്കാണ് മാറ്റം. ഇപ്പോൾ എസ് സിഒൻ്റെ ക്ലാസ് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും, ഞാനും കേട്ടിട്ടുണ്ടാവും, ഓരോരുത്തരും ഓരോ ശൈലിയിലായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക. അത് പക്ഷേ എല്ലാവരും പഠിപ്പിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് അല്ലെങ്കിൽ എസ് സിഒ തന്നെയാണ് അല്ലേ. പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നോളജാണ് നിങ്ങളിലേക്ക് എത്തപ്പെടുന്നത്, അത് പഠിപ്പിക്കുന്ന സ്റ്റൈലിൻ്റെ വ്യത്യാസമാണ്. സോ അത് ആ ഒരു വ്യത്യാസം എന്തിനും കണ്ടന്റ് എഴുതുമ്പോൾ ഉണ്ടായാൽ മതി. അല്ലാണ്ട് ഞാൻ എസ് സിഒ എല്ലാവരും അയാൾ പഠിപ്പിക്കുന്ന വിറ്റിട്ട് എസ് സിഒ ഒന്ന് മാറ്റി പറഞ്ഞേക്കാം, ഇങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ഇത് തന്നെ എനിക്കും പഠിപ്പിക്കാൻ പറ്റുള്ളൂ, പക്ഷേ ഡിഫറെൻ്റ് സ്റ്റൈൽ. അപ്പോൾ അത് ഇപ്പോൾ ഇത് ഈ അപ്ഡേറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്, വേറെ ഒന്നുമില്ല, നല്ല കണ്ടന്റ് എഴുതുക. അതായത് റെഫറൻസ് നടത്താം, നമുക്ക് ഏത് സൈറ്റിൽ കയറി കണ്ടന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, റെഫറൻസിന് ഒരു പ്രശ്നമില്ല. പക്ഷേ അത് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? മിനിമം ഒരു 300 എബോ ഉണ്ട്, 5500 മേരുന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത്രയും പോവുകയാണെങ്കിൽ എത്രത്തോളം ലെങ്ത്ത് ആവുന്നോ ഡീപ്പ് ഇൻസൈറ്റ് കിട്ടും അല്ലേ. ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ അറിവ് ആഴത്തിൽ കൂടി വരും. അത് തന്നെയാണ് കണ്ടന്റിൽ സംഭവിക്കുന്നത്. സോ ഈ പാണ്ട അപ്ഡേറ്റ് ആണ് ഈ കണ്ടന്റുകൾക്ക് വലിപ്പം കൂട്ടാനും കണ്ടന്റ് വേഡിങ്സ് കൂട്ടാനും തിൻ പേജുകൾ അവോയ്ഡ് ചെയ്യാനും പറയാനുള്ള പ്രധാന കാരണം പാണ്ടയാണ്. അതാണ് ഒരു കാര്യം. പിന്നെ എന്താ പറയുന്നത്? പാണ്ട ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പാണ്ട പിടിക്കും, അപ്പോഴും നിങ്ങളുടെ സൈറ്റിനെ പുറകോട്ട് വരയ്ക്കും. അപ്പോൾ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാത്ത കണ്ടന്റ് വേണം എഴുതാനായിട്ട്. ലോങ് ഫോമിൽ അങ്ങോട്ട് എഴുതി അങ്ങോട്ട് വിട്ടാക്കുകയാണ്, പക്ഷേ ഗ്രാമർ തെറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിറഞ്ഞേക്കുക, അപ്പോഴും പാണ്ടയ്ക്ക് ഇഷ്ടപ്പെടില്ല, പാണ്ട എടുത്ത് ദൂരെ കളയും. സോ എന്ത് ചെയ്യും? സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കും ഇല്ലാത്ത ലോങ് ഫോം കണ്ടന്റ് എഴുതണം. ലാംഗ്വേജിൻ്റെ ലെവൽ അതോറിറ്റി ഓഫ് റൈറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റർ എഴുതുമ്പോൾ റൈറ്റർ ഓദറെ ഡിക്ലെയർ ചെയ്യാന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സൈറ്റ് നല്ലതാണ്. ഇപ്പോൾ HRF ബ്ലോഗ് ഉണ്ട്, വേറെയും കുറേ ഉണ്ട്. ബ്ലോഗ് എഴുതുമ്പോൾ നിങ്ങൾക്ക്
ഡെവലപ്പർ സപ്പോർട്ടോട് കൂടി വേഡ് പ്രസിലാണെങ്കിൽ ഓതറിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പബ്ലിഷ് ചെയ്യുമ്പോൾ വരും. ഇപ്പോൾ കണ്ടു ഈ ഒരു ബ്ലോഗ് ഞാൻ ഓപ്പൺ ആക്കുകയാണ്. ഇതിലൊക്കെ നോക്കി അറിയുന്നുണ്ട് ഇത് മാക് തോമസ് എഴുതിയതാണ്, ഇത് മൈക്കൽ പെക്കാങ്കോ അങ്ങനെ തോന്നുന്നു, ഇംഗ്ലീഷ് പേരാണ് കേട്ടോ. എനിവേ, ഒരു ബ്ലോഗ് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേന് അത് ആരാ എഴുതിയെന്നുള്ള റൈറ്റ് സൈഡിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതോറിറ്റിയുടെ ഭാഗമാണ്, ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഗൂഗിൾ വാല്യൂ കൊടുക്കും, ഓക്കെ റൈറ്ററുടെ പ്രൊഫൈലുണ്ട്, ഇതുണ്ടോ മാർക്ക് തോമസ് റൈറ്റ് അബൌട്ട് മാർക്കറ്റിംഗ് ആൻഡ് ഗ്രോത്ത്, അപ്പോൾ ഒരു വാല്യൂ ഉണ്ട് അയാളുടെ പ്രൊഫൈല്. ഇത്രയൊക്കെ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, പേജ് വാല്യൂ കൂടുകയാണ്. നിങ്ങളിത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ എസ് സിഒ കോമ്പറ്റീറ്റീവ് അല്ല, നമ്മൾ എല്ലാ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്യുകയാണെങ്കിൽ എസ് സിഒ ഈസി തന്നെയാണ്. ഞാൻ ഇന്നും പറയുന്നു പ്രോപ്പർ കണ്ടൻറ്റ്, പ്രോപ്പർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിടികിട്ടി, തിൻ കണ്ടൻറ്റ് പാടില്ല, ചെറിയ കണ്ടൻറ്റ്. മാക്സിമം ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക, അത് ലോങ് ഫോമിൽ ഡിസ്ക്രൈബ് ചെയ്യുക, യുണീക്കായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക, എഴുതിയ ആളുടെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക, ഇതെല്ലാം ബേസ്ഡ് ഓൺ ദ പാണ്ട അപ്ഡേറ്റ് 2011. അപ്പോൾ അതോറിറ്റി ഓഫ് റൈറ്റർ എഴുതുന്ന ആളുടെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു ഡോക്ടറാണ്, ഹെൽത്തിനെ കുറിച്ച് എഴുതാൻ ഏറ്റവും നല്ലൊരു ഡോക്ടറാണ്. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ ഒരു അഡ്വക്കറ്റാണ്. അക്കൗണ്ട്സിനെ കുറിച്ച് എഴുതാൻ ഒരു ചാർട്ടർഡ് അക്കൗണ്ടന്റ്. അപ്പോൾ അങ്ങനത്തെ പ്രൊഫൈൽസ് വെച്ച്, കള്ള പ്രൊഫൈലല്ല, അങ്ങനെയുള്ള യഥാർത്ഥ പ്രൊഫൈൽ വെച്ച് എഴുതുകയാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി വരെ ഗൂഗിളിനുണ്ട്. സോ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എസ് സിഒയിൽ അന്നും ഇന്നും എന്നും പറയുന്നത് എന്താണ്, കണ്ടൻറ്റ് ഈസ് കിങ് എന്നാണ് പറയുക. ഇപ്പോൾ ഈ കണ്ടൻറ്റ് കിങ് ആകാനുള്ള കാരണം പാണ്ഡയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ധൈര്യമായിട്ട് ചെന്ന് പറയാം എന്തുകൊണ്ട് തിൻ കണ്ടൻറ്റ് പാടില്ല, പാണ്ഡ അപ്ഡേറ്റിന് ശേഷമാണ്, ലിറ്റിൽ വാല്യൂ ആണ്, റെലവൻ്റ് ഇല്ല, ഒരാൾക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഇനി പറയാം. അപ്പോൾ ലോങ് ഫോം കണ്ടൻറ്റ് വേണം, ഓക്കെ. അപ്പോൾ അവർ ചോദിക്കാൻ ലോങ് കണ്ടൻറ്റ് മതിയോ, പോരാ, അത് ക്വാളിറ്റി ആയിരിക്കണം, അത് വേറെ വരാത്ത രീതിയിൽ എഴുതണം, അതിൻ്റെ ശൈലി വലുതായിരിക്കണം, അത് റെലവൻ്റ് ആയിരിക്കണം, അതിനകത്ത് ആ ചോദിച്ചതുമല്ല എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടായിരിക്കണം എന്നൊക്കെ ഇനി ധൈര്യമായിട്ട് പറയാം. എന്തിൻ്റെ ബേസിലെ, പാണ്ഡ അപ്ഡേറ്റിൻ്റെ ബേസിലെ. ഇപ്പം ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ഓൺ പേജിൻ്റെ ഫാക്ടേഴ്സ് പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് അൽഗോരിതമാണ് വരുന്ന, ഇനി അങ്ങോട്ട് അൽഗോരിതം ക്ലാസ്സുകളാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ബേസിക്സാണ്. കാലഘട്ടം എത്ര മുന്നോട്ട് പോയാലും ഇതൊന്നും മാറാൻ പോകുന്നില്ല, കാരണം ഇത് ചരിത്രമാണ്, ഇത് ഹിസ്റ്ററിയാണ്. 2011, 2012, 2013, 2013, അങ്ങനെ 10 കൊല്ലത്തെ ഉണ്ട്. എല്ലാ വീഡിയോസിലും ഞാൻ കണ്ടിരിക്കുന്നത് ഒരു വീഡിയോ തന്നെ എല്ലാ അൽഗോരിതവും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എക്സ്പേർട്ട് ലെവലുള്ളവർക്കാണ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം ചില അപ്ഡേറ്റ്സിനെ പറ്റി. അപ്പോൾ പാണ്ട വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു അപ്ഡേഷനായിരുന്നു. അതിനുശേഷമാണ് ഈ എസ് സിഒയിൽ ഈ കണ്ടൻറ്റ് ഇത്രയും വാല്യൂ വന്നതും കണ്ടൻറ്റ് ലോങ് ഫോം ആയതെല്ലാം തന്നെ. സോ നിങ്ങൾ ഈ ഇതിന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊരിക്കലും മിസ് ചെയ്യരുത്, ഇതിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രൊഫഷനെ നിങ്ങൾ കൂടുതൽ സ്നേഹിച്ചാൽ അത്രയധികം നിങ്ങൾ അട്രാക്റ്റബിൾ ആയിപ്പോവും, അല്ലെങ്കിൽ അങ്ങനെ ആകുന്നൊരു വേറെ ടൈപ്പ് പ്രൊഫഷനാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മനസ്സിലാവും. ഫിനാൻഷ്യലി ഗ്രോത്ത് മാത്രമല്ല, ഇഷ്ടത്തോടെ അറിഞ്ഞ് സ്നേഹത്തോടെ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് ഒരു 3-4 മാസം ഇതിൻ്റെ പുറകെ ഇരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വളരെ തന്നെ വരാമെന്ന് ശ്രമിക്കുക. താങ്ക് യു.